തിരക്കേറിയ ജീവിതവും ജോലിയും കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ പേർ അനുഭവിക്കുന്ന പ്രശ്നമാണ് മാനസിക പിരിമുറുക്കം. ഇത് അധികമായാൽ ആരോഗ്യത്തെ ബാധിക്കാൻ ഇടയാകുന്നു. മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഏകാഗ്രത നഷ്ടമാവുക, പ്രകോപനം, ശരീരവേദന, തലവേദന, വിശപ്പിൽ ഉണ്ടാകുന്ന ഗുരുതരമായ മാറ്റങ്ങൾ, മാനസിക നിലയിൽ വ്യതിയാനങ്ങൾ എന്നിവ ഉണ്ടാകുന്നു. മാനസിക പിരിമുറുക്കം ചിലപ്പോൾ വിഷാദ രോഗമായി വരെ മാറാം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എണ്ണ, പെർഫ്യൂം എന്നിവയുടെ ഗന്ധം നിങ്ങളുടെ മാനസിക പിരിമുറുക്കത്തെയും ഉത്കണ്ഠയെയും കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അരോമ തെറാപ്പിയിൽ വരുന്ന ചികിത്സാ രീതിയാണ് ഇത്. ഉഴിച്ചിലിൻ്റെ സമയത്ത് രോഗശമനത്തിന് വേണ്ടി സുഗന്ധമുള്ള എണ്ണകളും സസ്യങ്ങളുടെ നീരും പുരട്ടുന്ന ചികിത്സാ രീതിയാണ് അരോമ തെറാപ്പി. അമിതമായ ഉത്കണ്ഠയുണ്ടെങ്കിൽ നല്ല വാസനയുള്ള എണ്ണയോ പെർഫ്യൂമോ മണക്കുന്നത് നല്ലതാണ്. ഇത് നമ്മുടെ പിരിമുറുക്കത്തെ കുറയ്ക്കുകയും മനസ്സിന് സന്തോഷം നൽകുകയും ചെയ്യുമെന്നും പഠനം പറയുന്നു. തലച്ചോറിലെ വികാരങ്ങളുടെ കേന്ദ്രമായ അമിഗ്ഡലയിൽ സുഗന്ധം നേരിട്ട് ഇടപെടുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ സുഗന്ധമുളവാക്കുന്ന ഫലത്തെ തടയാൻ തലച്ചോറിലെ ചിന്താ കേന്ദ്രങ്ങൾക്ക് കഴിയാത്തതിനാൽ ആശ്വാസം ഉടൻ അനുഭവിക്കാനാവും. ഈ വിഷയത്തിൽ ഇതുപോലെ നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അത്തരമൊരു പഠനമാണ് സുഗന്ധം പ്രസരിപ്പിക്കുന്ന എല്ലാ വീട്ടുജോലിക്കും ടെൻഷൻ കുറയ്ക്കാനുള്ള കഴിവുണ്ട് എന്ന കണ്ടെത്തൽ. തുണി കഴുകുന്നത് പോലെയുള്ള ജോലികൾ ചെയ്യുന്നത് മനസ്സിന് സന്തോഷം നൽകുമെന്നും പഠനം പറയുന്നു. കാരണം തുണി കഴുകാനായി ഉപയോഗിക്കുന്ന സോപ്പിൻ്റെ ഗന്ധമാണ് മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്നതത്രേ. ഉത്കണ്ഠ ഗൗരവമേറിയ തലത്തിലെത്തുമ്പോൾ ചികിത്സ തേടേണ്ടി വരികയും മരുന്ന് കഴിക്കേണ്ടി വരികയും ചെയ്തേക്കാം. എന്നാൽ ചെറിയ ഉത്കണ്ഠകൾ മാറ്റുന്നതിനായി സംഗീതം, നടത്തം, ചെറു യാത്രകൾ, ധ്യാനം, യോഗ ഒക്കെ നല്ലതാണ്. നിത്യവും വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ചുറുചുറുക്കും ഉന്മേഷവും ഉണ്ടായിരിക്കും. ഭാരോദഹനം, ട്രെഡ്മിൽ, നടത്തം, ഓട്ടം എന്നിവയെല്ലാം മികച്ച വ്യായാമങ്ങളാണ്. ദിവസം 15 മിനിറ്റ് ധ്യാനിക്കുന്നത് മാനസിക നിയന്ത്രണവും ഉൾക്കരുത്തും നേടാൻ സഹായിക്കും. മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാൻ ധ്യാനം സഹായിക്കും. നല്ല ഉറക്കം ഉത്കണ്ഠ മാറ്റാനുള്ള ഒരു ഉത്തമമായ മറുമരുന്നാണ്. രാത്രി സ്വസ്ഥമായി ഉറങ്ങിയാൽ തന്നെ ഉത്കണ്ഠയിൽ നിന്നും അനാവശ്യ ചിന്തകളിൽ നിന്നും രക്ഷ നേടാം. എന്തിനെങ്കിലും കുറിച്ച് അമിതമായി ആശങ്കപ്പെടുന്നു എന്ന് തോന്നിയാൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കുറച്ചുകൊണ്ടിരിക്കുക. ഉത്കണ്ഠയ്ക്കുള്ള ഒരു സ്വാഭാവിക പരിഹാരമാണ് ഭക്ഷണം. രാവിലെ നന്നായി പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കുവാനും ഉത്കണ്ഠ കുറയ്ക്കുവാനും സഹായിക്കും. മനസ്സിനെ ശാന്തമാക്കാനായി വേറിട്ട മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. ഓരോ വ്യക്തിക്കും അവരവരുടേതായ വ്യത്യസ്ത വഴികളാവും ഗുണം ചെയ്യുക. സംഗീതം കേൾക്കുക, അല്പദൂരം നടക്കുക, ചൂടുവെള്ളത്തിൽ കുളിക്കുക, സിനിമ കാണുക എന്നിവയൊക്കെ ഫലം നൽകുന്നവയാണ്. ഉത്കണ്ഠയെ ചെറുക്കാൻ യോഗ, വ്യായാമം ഇവയ്ക്കും സാധിക്കും. വ്യായാമം ചെയ്യുമ്പോൾ ഉത്കണ്ഠയെയും മാനസിക സമ്മർദ്ദത്തെയും കുറയ്ക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. നന്നായി വ്യായാമം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണർവ് ലഭിക്കുകയും കാര്യങ്ങൾ പുതിയൊരു മാർഗത്തിലൂടെ നേരിടാനുള്ള ഉൾക്കാഴ്ച ലഭിക്കുകയും ചെയ്യും. ദിവസം 15 മിനിറ്റ് ധ്യാനിക്കുന്നത് സ്വാഭാവിക രീതിയിൽ ഉത്കണ്ഠയ്ക്കും പരിഹാരം കാണാൻ സഹായിക്കും. ധ്യാനിക്കുമ്പോൾ ശരീരവും മനസ്സും ഒരുപോലെ വിശ്രാന്തി നേടുകയും കാര്യങ്ങളെ വിവേചിച്ചറിയാൻ ഉൾക്കാഴ്ച ലഭിക്കുകയും ചെയ്യും. പരാജയങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ തകരാറുകൾ എന്നിവയെല്ലാം മാനസിക പിരിമുറുക്കത്തിന് കാരണമാകുന്നു. ജീവിതത്തിൽ നിന്നുള്ള അമിത പ്രതീക്ഷയാണ് മറ്റൊരു പ്രധാന കാരണം. ജീവിതത്തിൽ എത്ര കുറച്ച് ആഗ്രഹങ്ങളാണോ നമുക്കുള്ളത്, അത്ര കുറച്ച് ആശങ്കകളെ നമുക്കുണ്ടാവൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.